എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴിയുടെ കിഴി റിയാക്ഷൻ ആണ്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ പുറത്തിറങ്ങി. ഞങ്ങൾ സിനിമ കണ്ടു, ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ടോട്ടലി, അതായത് ഫാൻസ് ആയാലും എല്ലാവർക്കും അല്ലേ, നെഗറ്റീവ്, അതെ, അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആ ഒരു സാഹചര്യത്തിൽ മരക്കാർ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായ ചർച്ച. അതിന് ഒരു ഉദാഹരണം എന്ന പോലെ ഈ മരക്കാർ ഇറങ്ങുന്ന സമയത്ത് തന്നെ മമ്മൂട്ടിയുടെയും കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതെ അതെ, അനൗൺസ് ചെയ്തു. അതെ, അതിന്റെ ഒരു ട്രെയിലറും വന്നിട്ടുണ്ടായിരുന്നു. അതെ, നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം. യെസ്, എങ്ങനെ ഉണ്ടാകും കുഞ്ഞാലി മരക്കാർ മമ്മൂട്ടി ആയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരുവാതിൽ കോട്ടയുടെ അധിപനായ കപ്പിത്താൻ. 500 വർഷം ഈ കോട്ട ചുറ്റുന്ന അഴിപ്പരപ്പിന്റെ ആഴവും അറബിക്കടലിന്റെ ആരവവും എന്റെ ഒറ്റക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ കാവൽക്കാരൻ. കണാക്കരയും കടലും കടന്ന് പൊരുതി നേടിയ കീർത്തിയും പെരുമയും അളന്ന് കാലമെന്നിലൂടെ കടത്തിവിട്ട വീരയോദ്ധാക്കളുടെ ഇതിഹാസത്തിന്റെ സാക്ഷി. കാലം എന്നെ കാവലേൽപ്പിച്ച ഈ ഇരുൾ കൊട്ടാരത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതില് ഒറിജിനൽ, സോറി, ഇതില് ഒറിജിനലായിട്ടല്ല കാണിക്കുന്നെങ്കിലും ഫുള്ള് അനിമേഷനിലാണ് ഇത് ഫുള്ള് കാണിക്കുന്നത്. പിന്നെ കാർട്ടൂൺസ് ആണ്, അതിന് വോയിസ് ഓവർ കൊടുത്തേക്കുന്നത് സൗണ്ടിന്റെ ഗാംഭീര്യം ഒരു രക്ഷയില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അതായത് ഇങ്ങനത്തെ കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ നമ്മളിപ്പോ മരക്കാർ കണ്ടു. അത് ശരിക്ക് ഇപ്പൊ പ്രിയദർശൻ പറഞ്ഞതിനോട് നമ്മളെല്ലാരും യോജിക്കുന്നുണ്ട്. കാരണം ഒറിജിനൽ കുഞ്ഞാലി മരക്കാറിന്റെ കഥയോ കാര്യമോ ഒന്നും അല്ല, വേറൊരു കഥയാണ്. അതെ, അതായത് കുഞ്ഞാലി മരക്കാർ എന്ന ഒരു സങ്കല്പം, അതെ, നമ്മുടെ പ്രിയദർശന്റെ മനസ്സിലുള്ള സങ്കല്പാണ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ വിടാം. അതെ, അതിനുശേഷം അതിനുശേഷം ഇത് ഈ കുഞ്ഞാലി മരക്കാർ ഇത് കാണുമ്പോ ഒറിജിനൽ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഇന്ന ആളാണെന്ന് നമുക്കൊന്ന് തോന്നിപ്പോവാണ് അല്ലെ. ആ ലാസ്റ്റത്തെ നൃത്തം എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂമിന്റെ ഡിസൈൻസ് അത് ഈ രീതിയിലല്ല. ഇപ്പത്തെ മോഹൻലാലിന്റെ ഈ സിനിമയിൽ ഇറങ്ങിയിരിക്കുന്ന കോസ്റ്റ്യൂമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ മലയാളത്തിന്റെ ആ രീതിയിൽ, ഒരു പഴയ കാലത്തെ ഒരു മുസ്ലിം, അതെ അതെ, ഒരു എന്താ പറയാ, ഒരു വാടൻ, അതിലൊരു വാളിന് വെച്ചിട്ടുള്ള രീതിയില്ല നിർത്തണ്ടല്ലോ. പിന്നെ അതിലൊരു അതിന്റെ ചോദ്യങ്ങൾ ഭയങ്കരമാണ്. അതെ, അതായത് എന്നെ കാവലേൽപ്പിച്ച ആ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. അതൊരു ചോദ്യം തന്നെയാണ് അല്ലേ. തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഇത്ര ശരിക്ക് ഇനിയും വേണമെങ്കിൽ എന്ന് പറഞ്ഞ സിനിമ വേണമെങ്കിൽ ഇനിയും ചെയ്യാം. കാരണം ഇത് വന്നത് എന്തായാലും ചരിത്രമോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. അപ്പൊ ചരിത്രമായിട്ട് ചരിത്രം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ മമ്മൂട്ടി വന്നാൽ ഒരു രക്ഷയുണ്ടാവും. അതൊരു ഒന്നൊന്നര മുതലായിരിക്കും സത്യമായിട്ടും. കാരണം നമ്മളിപ്പോ ഒന്ന് കണ്ട് അതിന്റെ ഇപ്പോഴും പറയുന്നുണ്ട് നമ്മൾ എന്തായാലും അതിനെ കുറിച്ച് ഇനി അതിനെ കുറിച്ച് വിലയിരുത്തിയിട്ട് ആവശ്യം. തീർച്ചയായിട്ടും ഇത് രണ്ടാമതൊന്ന് ചെയ്യുവാണെങ്കിൽ, അതായത് ഒറിജിനൽ ചരിത്രം വെച്ച് മാത്രം ചെയ്യുവാണെങ്കിൽ പടം ഒരു രക്ഷയുണ്ടാവില്ല. അത് മമ്മൂട്ടി തന്നെ ചെയ്യണം, ഒരു സംശയമല്ല. അതില് ഡയലോഗിന്റെ ഡെലിവറി, മോഡുലേഷൻ, പിന്നെ അതൊരു അസാധ്യ വർക്കാട്ടോ. ബി ജി എം കൊണ്ടും അതായത് മ്യൂസിക് ഒക്കെ ഭയങ്കര ഫീലാണ്.
പിന്നെ ഇത് ഏതാണ്ട് എല്ലാം അതിൽ പറയുന്നുണ്ട്, ചരിത്രം ഏതാണ്ട് എല്ലാം പറയുന്നു, എല്ലാ കാര്യവും പറയുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കൊണ്ട് വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് നമ്മളന്ന് അത്രയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ആ സമയത്ത് ഇത്രക്ക് ഫീലില് ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇപ്പോഴാണ് ഇത് ചർച്ചയായി തുടങ്ങിയത്. അത് ഈ മരക്കാറ് വന്നതിന് ശേഷമാണ് ഇതിനെ കുറിച്ച് വീണ്ടും ഒരു ചർച്ച വരുന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങളൊന്ന് ശ്രദ്ധിച്ചത് അല്ലെ. ശരിക്കും ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വേണമെങ്കിൽ അറിയിക്കുന്നതാണ്. നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ നല്ലൊരു ടീമായിട്ട് ഒരു അടിപൊളിയായിട്ട് സാധനം ചെയ്യും. അതിനുണ്ട് സാധനമുണ്ട്, അതിന്റെ കഥയൊക്കെ അതിഗംഭീരമാണ്. പിന്നെ പറയുന്നുണ്ട് ഈ ഒറ്റക്കണ്ണൻ പറയുന്നുണ്ട്, ഓ ആ രീതിയിലൊക്കെ ആണെങ്കിൽ സാധനം എന്തായാലും ഒറിജിനൽ ചരിത്രമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വേറെ ഭയങ്കര തന്നെയായിരിക്കും. എന്താണെങ്കിലും ഇപ്പോഴിതൊന്നും ഒന്നുകൂടി എടുത്തു നോക്കിയപ്പോ ആണ് ഒരാവേശമൊക്കെ വീണ്ടും അല്ലേ. ഇതിനിപ്പൊ സിനിമ ആയില്ലെങ്കിൽ പോലും ഈ ട്രെയിലർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി കാണാൻ തോന്നും. ഇത് എന്നും അടിക്കട്ടെ ട്രെയിലർ ആയാലും കുഞ്ഞാലി വരക്കാരായിട്ട് നമുക്ക് മമ്മൂട്ടി നമുക്ക് ഫിക്സ് ഉറപ്പിച്ചു. അപ്പൊ വിശേഷങ്ങളും അപ്പൊ ഞങ്ങൾ വീണ്ടും നല്ല വിശേഷങ്ങളും പുതുപുത്തൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. പറ്റുമോ നോക്കാം.